കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം. രണ്ട് കടകൾ കത്തിനശിച്ചു. നവീകരണത്തിന്റെ ഭാഗമായുള്ള വെൽഡിംഗിനിടെ തീപ്പൊരി തെറിച്ചാണ് അപകടം. മൊയ്തീൻ പള്ളി റോഡിന് സമീപമുള്ള ബില്ല എന്ന തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. സമീപത്തെ കടയിലേക്കും തീ പടർന്നു. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി കടയ്ക്കുള്ളിൽ വെൽഡിംഗ് ജോലികൾ നടന്നിരുന്നു. ഇതിനിടെ തീപ്പൊരി തെറിച്ചാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ബീച്ച് ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. കടയ്ക്കുള്ളിലെ അഗ്നിശമന സംവിധാനം ഉപയോഗിച്ച് കച്ചവടക്കാർ തീ പടരുന്നത് നിയന്ത്രിച്ചതിനാലാണ് വലിയ അപകടം ഒഴിവായതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ACP പാനലിന്റെ അടിയിലൊക്കെ ആയിട്ട് തീയുണ്ടായിരുന്നു. തീപ്പൊരികൾ അതിനുള്ള പുകഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ആളി പടരാനുള്ള ഒരു ഓക്സിജൻ അവിടെ കിട്ടാത്ത കാരണം അത് വലിയൊരു തീപിടുത്തമില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. മിഠായി തെരുവിന്റെ നവീകരണത്തിന് ശേഷം ആദ്യമായാണ് തീപിടുത്തമുണ്ടാവുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ കടകളിലും അഗ്നിശമന സംവിധാനം നിർബന്ധമാക്കിയിരുന്നു. അതേസമയം തെരുവിലേക്ക് കടക്കുന്ന വഴികളിൽ അനധികൃതമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾ മൂലം തീപിടുത്തമുണ്ടായ സ്ഥലത്തെത്താൻ ഫയർഫോഴ്സ് ബുദ്ധിമുട്ടി. അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെതിരെ കർശന നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്.